أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين عام طور پر شہید کا مطلب یہ لیا جاتا ہے کہ جو خدا تعالیٰ کی راہ میں پدوویل شہید എന്നതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ജീവൻ ത്യജിക്കുന്നവർക്കാണ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ തന്റെ ജീവൻ ത്യജിക്കുന്ന വ്യക്തി തീർച്ചയായും ഷഹീദിന്റെ സ്ഥാനം കരസ്ഥമാക്കുന്നവരാണ്. അല്ലാഹു അവർക്കായി സ്വർഗത്തിന്റെ കവാടം തുറന്നുകൊടുക്കുന്നു. എന്നാൽ ഷഹീദ് എന്ന വാക്കിന്റെ അർത്ഥം വളരെ വ്യാപ്തിയുള്ളതാണ്. അതിന് മറ്റ് അർത്ഥങ്ങളുമുണ്ട്. അതിനാൽ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചില ഉദ്ധരണികൾ മുഖേനയും ചില ഹദീസുകളുടെ വെളിച്ചത്തിലും ഇത് സംബന്ധമായി ചില കാര്യങ്ങൾ ഇന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ നാടുകളുടെ അന്തരീക്ഷത്തിൽ വളരുന്ന കുട്ടികളും യുവാക്കളും ഉന്നയിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പലപ്പോഴായി എന്നോട് ഈ ചോദ്യം ഉന്നയിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം ഹംബർഗിൽ വാഖിഫാത്തെ നവകുട്ടികളുടെ ക്ലാസ് ഉണ്ടായിരുന്നു. അവിടെ ഒരു പെൺകുട്ടി ചോദിച്ചതും ഇതുതന്നെയാണ്. ഹുസൂർ ശുഹദാക്കളുടെ സംഭവങ്ങൾ വിവരിക്കുമ്പോൾ അതിൽ പല സംഭവങ്ങളിലും ആ ഷഹീദായവർ തങ്ങളുടെ ബന്ധുക്കളോട് എനിക്ക് ഷഹീദാകാൻ ഭാഗ്യം കിട്ടുന്നതിനായി ദുആ ചെയ്യാം പറഞ്ഞതായി കേൾക്കുന്നു, അതല്ലെങ്കിൽ ഷഹീദിന്റെ സ്ഥാനം ലഭിക്കാനായി ആഗ്രഹം പ്രകടിപ്പിക്കുന്നതായി കാണാം. ഷഹാദത്ത് ഭാഗ്യവാന്മാർക്കാണ് ലഭിക്കുന്നത് എന്നും പറയുന്നു. എന്നാൽ ഷഹീദാകുന്നതിന് ദുആ ചെയ്യാൻ പറയുന്നതിന് പകരം ശത്രുക്കളുടെ മേൽ വിജയം വരിക്കുന്നതിനായി ദുആ ചെയ്യാൻ എന്തുകൊണ്ട് പറയുന്നില്ല? ശത്രുക്കൾക്ക് മേൽ വിജയം കൈവരിക്കുവാനുള്ള ദുആയാണ് പ്രഥമമായ ദുആ. ദൈവിക പ്രസ്ഥാനങ്ങൾക്ക് വിജയം ലഭിക്കുക തന്നെ ചെയ്യും എന്ന് അല്ലാഹുവിന്റെ വാഗ്ദാനമുണ്ട്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു വിവിധ സന്ദർഭങ്ങളിൽ വിജയത്തിന്റെയും ഉന്നതിയുടെയും വാഗ്ദാനം നൽകുകയും ചെയ്തിട്ടുണ്ട്. വിജയത്തെ കുറിച്ചുള്ള സുവാർത്തകൾ നൽകുകയുണ്ടായി. ഇതിനുള്ള വ്യക്തമായ അടയാളങ്ങൾ അഹ്മദിയ ജമാഅത്ത് കാണും എന്നതിൽ നാം അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നു.
അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അതിന്റെ അടയാളങ്ങൾ നാം കാണുകയും ചെയ്യുന്നു. ഓരോ വർഷവും ശക്തമായ എതിർപ്പുകൾ ഉണ്ടായിട്ടുകൂടി ലക്ഷക്കണക്കിന് ആളുകൾ ബൈഅത്ത് ചെയ്തുകൊണ്ട് അഹമ്മദിയത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, എതിർപ്പുകളുള്ള സ്ഥലങ്ങളിൽ നിന്ന് തന്നെയും ബൈഅത്തുകൾ ലഭിക്കുന്നു. ഇതെല്ലാം തന്നെ പുരോഗതിയും വിജയവും തന്നെയാണ്. അതിന്റെ കാഴ്ചകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ ജമാഅത്ത് ചെയ്യുന്ന മറ്റ് പ്രവർത്തനങ്ങൾ വിശിഷ്യ ഇസ്ലാമിന്റെ മനോഹര അധ്യാപനത്തെ ലോകസമക്ഷം സമർപ്പിച്ചുകൊണ്ട് അമുസ്ലീ നാടുകളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്ന പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ ഇത് വിജയങ്ങളിലേക്കും പുരോഗതിയിലേക്കുമുള്ള ജമാഅത്തിന്റെ കാൽവെപ്പുകൾ തന്നെയാണ്. ഇവയെല്ലാം ഒരു കാലത്ത് അസാധാരണമായ ഒരു വിപ്ലവം ലോകത്ത് സൃഷ്ടിക്കുന്നതായിരിക്കും. ഇതിനുവേണ്ടി ഓരോ അഹമ്മദിയും പരിശ്രമിക്കുകയും ദുആ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ചുരുക്കത്തിൽ, വലിയ ലക്ഷ്യങ്ങൾ കരസ്ഥമാക്കാനായി ത്യാഗങ്ങൾ സമർപ്പിക്കേണ്ടത് അനിവാര്യമാണ്. ജീവനും നൽകേണ്ടി വരും. അഹമ്മദിയ ജമാഅത്ത് അംഗങ്ങൾ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ എല്ലാ രീതിയിലുമുള്ള ത്യാഗങ്ങൾ നൽകുന്നുണ്ട്. അതിനായി തയ്യാറായിരിക്കുകയും ചെയ്യുന്നു. ഇതിൽ ജീവൻ നൽകുന്നവരുണ്ട്. അങ്ങനെ അവർ ഷഹാദത്തിന്റെ സ്ഥാനം കരസ്ഥമാക്കുന്നു. അള്ളാഹുവിന്റെ പ്രീതിയുടെ സ്വർഗത്തിൽ അവർ പ്രവേശിക്കുന്നു. എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ ഷഹാദത്ത് എന്നതിന് ഈ ഒരു അർത്ഥം മാത്രമല്ല ഉള്ളത്. അതിന്റെ അർത്ഥം വലിയ വ്യാപ്തിയുള്ളതാണ്. അതിന്റെ ആഴവും പരപ്പും മനസ്സിലാക്കാൻ ചോദ്യകർത്താക്കളായ യുവതലമുറ പരിശ്രമിക്കേണ്ടതാണ്. അതേപോലെ മുതിർന്നവരും മനസ്സിലാക്കണം. അപ്പോൾ മാത്രമേ ഷഹാദത്തിന്റെ സ്ഥാനം കരസ്ഥമാക്കാൻ ഓരോരുത്തരും പരിശ്രമിക്കുകയുള്ളൂ. ഈ ദുആയുടെ ആത്മാവ് എന്താണെന്ന് മനസ്സിലാക്കുകയുള്ളൂ. അങ്ങനെ അള്ളാഹുവിന്റെ പ്രീതിയുടെ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഹദ്രത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയുണ്ടായി, അള്ളാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെടുന്നവർ മാത്രമാണ് ഷഹീദ് എന്ന് പറയപ്പെടുകയുള്ളൂ എങ്കിൽ എന്റെ ഉമ്മത്തിൽ കുറച്ചുപേർ മാത്രമേ ഷഹീദ് ഉണ്ടാവുകയുള്ളൂ. മുസ്ലിമിൽ നിന്നും എടുത്ത ഒരു ഹദീസ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, സത്യസന്ധതയോടുകൂടി ആരാണോ ഷഹാദത്ത് ആഗ്രഹിക്കുന്നത് അല്ലാഹു അവരെ ഷഹീദുകളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തുന്നതാണ്. അവരുടെ മരണം കട്ടിലിൽ കിടന്നാണെങ്കിൽ തന്നെയും ബദർ യുദ്ധാവസരത്തിൽ നാം കാണുന്നത് എന്താണ്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധാവസരത്തിൽ അല്ലാഹുവിന്റെ വാഗ്ദാനങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് അവനോട് വിജയത്തിനാണ് തേടിയത്. തിരുനബിയോടൊപ്പം ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മുസ്ലിങ്ങളുടെ ജീവൻ രക്ഷിക്കാനാണ് അള്ളാഹുവിനോട് തേടിയത്. എല്ലാവരും വധിക്കപ്പെട്ട് ഷഹാദത്ത് ലഭിക്കണം എന്നല്ല തേട്ടം. അള്ളാഹുവിനോട് ഇപ്രകാരമാണ് പറഞ്ഞിരുന്നത്, ഈ മുസ്ലിങ്ങൾ വധിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിന്നെ ആരാധിക്കുന്നവരായി ആരും ഉണ്ടാകില്ല. മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമായി അള്ളാഹു പറയുന്നത് ആരാധനയാണ്. അതിനാൽ ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ജീവിത ലക്ഷ്യം എന്നത് തന്റെ ജീവൻ ഒരു പ്രാവശ്യം സമർപ്പിക്കുക എന്നതല്ല, നിരന്തരമായി അവൻ ദൈവപ്രീതി കരസ്ഥമാക്കാനായി പരിശ്രമിക്കുക എന്നതാണ്. എല്ലാ ത്യാഗത്തിനും അവൻ എപ്പോഴും തയ്യാറായിരിക്കുക എന്നതാണ്. ഹദീസിൽ മറ്റൊന്ന് വന്നിട്ടുള്ളത്, ഒരു വിശ്വാസി ഒരിക്കലും യുദ്ധം ആഗ്രഹിക്കരുത്. എന്നാൽ യുദ്ധം അടിച്ചേൽപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ
മതത്തിന്റെ പേരിൽ ഒരു വിശ്വാസിയുടെ ജീവൻ അപഹരിക്കാനുള്ള ശ്രമം നടന്നു കഴിഞ്ഞാൽ ഭീരുത്വം കാണിച്ചുകൊണ്ട് ഒരിക്കലും പിന്നോട്ട് മാറരുത്. സധൈര്യം വീരോടെ തന്റെ ജീവൻ സമർപ്പിക്കുക, ഒരിക്കലും പിന്തിരിയരുത്. യുദ്ധത്തിനുള്ള അനുവാദവും അവസരവും ഉണ്ടായിരുന്നപ്പോൾ ശത്രുക്കളെ നേരിട്ടുകൊണ്ട് തങ്ങളുടെ ജീവൻ നൽകിക്കൊണ്ട് ഒരു വിശ്വാസി ഷഹാദത്തിന്റെ സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു. അതിന് ഒരുവിധ ഭയമോ പേടിയോ ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ അവസ്ഥയിൽ യുദ്ധമില്ല. അഹമ്മദിയ ജമാഅത്തിന്റെ ഭീരുക്കളായ ശത്രുക്കൾ പാത്തും പതുങ്ങിയുമാണ് ആക്രമിക്കുന്നത്. നേരിട്ട് വന്ന് യുദ്ധം ചെയ്താൽ തന്നെയും നമുക്ക് ഇക്കാലത്ത് യുദ്ധത്തിനുള്ള അനുവാദമില്ല. ചില അഹമ്മദികൾക്ക് ഭീഷണിയുള്ള കത്തുകൾ വരാറുണ്ട്, അഹമ്മദിയത്ത് ഉപേക്ഷിക്കുക അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറാകുക എന്നാണ് അതിലുണ്ടാവുക. അപ്പോൾ ഒരു വിശ്വാസി തന്റെ പൗരുഷം പ്രകടിപ്പിക്കേണ്ടത്, ജീവൻ നൽകേണ്ടി വന്നാലും മതത്തെയും ദൈവപ്രീതിയെയും ത്യജിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. പാകിസ്ഥാനി അഹമ്മദികൾ ഈ രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. ഇതാണ് ഒരു വിശ്വാസിയുടെ വ്യതിരിക്തത. അത് വിവിധ സന്ദർഭങ്ങളിൽ വിവിധ അവസരങ്ങളിൽ പ്രകടമാകുന്നു. എന്നാൽ ഷഹാദത്തിന്റെ വ്യാപ്തി എത്രമാത്രമുണ്ട്? അതേപോലെ നബിമാരിലും സിദ്ദീഖീങ്ങളിലും ഷഹീദുകളിലും ശാലിയങ്ങളിലും ഉൾപ്പെടാനായി പ്രാർത്ഥിക്കാൻ അള്ളാഹു പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം എന്താണ്? ഇതിൽ അടങ്ങിയിരിക്കുന്ന തത്വം എന്താണ്? ഇതിന്റെ വ്യാപ്തി എത്രമാത്രമുണ്ട്? ഇത് മനസ്സിലാക്കുന്നതിനായി അള്ളാഹു തആല നമ്മോട് കരുണ ചെയ്തുകൊണ്ട് കാലഘട്ടത്തിന്റെ ഇമാമിനെയും വാഗ്ദത്ത മഹദി മസീഹിനെയും വിശ്വസിക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകുകയുണ്ടായി. ആ മഹാത്മാവ് ഈ കാര്യങ്ങളെല്ലാം സുവ്യക്തമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കി തരികയും ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ നബി, സിദ്ദീഖ്, ഷഹീദ്, സ്വാലിഹ് എന്നീ എല്ലാ പദവികളെ കുറിച്ചും ഇപ്പോൾ ഞാൻ വിവരിക്കുകയില്ലെങ്കിലും ഷഹീദ് എന്നതിനെ കുറിച്ചാണ് പൊതുവിൽ ചോദ്യം വരാറുള്ളത്. അതുകൊണ്ട് വാഗ്ദത്ത മസീഹിന്റെ വ്യാഖ്യാനങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിനെക്കുറിച്ച് അല്പം വിവരിക്കുന്നതായിരിക്കും. ഇവിടെ ഷഹീദിനെ കുറിച്ചാണ് പരാമർശിക്കപ്പെടുന്നത്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വിവിധ സന്ദർഭങ്ങളിൽ ഷഹീദിന്റെ സ്ഥാനമാനത്തെ കുറിച്ച് അതിന്റെ മഹത്വത്തെ കുറിച്ചും വിവരിച്ചിട്ടുണ്ട്. ഞാൻ കേൾപ്പിക്കുന്ന ഉദ്ധരണികളിൽ നിന്നും ഷഹീദാകാൻ ദുആ ചെയ്യേണ്ടതിന്റെ ആവശ്യം എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നതാണ്. ഏത് രീതിയിലുള്ള ഷഹീദാകാനാണ് ദുആ ചെയ്യേണ്ടത് എന്നും ഒരു യഥാർത്ഥ വിശ്വാസിക്ക് ഇതിനുള്ള ആഗ്രഹം എന്തുകൊണ്ട് ഉണ്ടാകണമെന്ന് മനസ്സിലാകുന്നതാണ്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, പൊതുജനങ്ങൾ മനസ്സിലാക്കുന്നത് വധിക്കപ്പെടുകയോ വെള്ളത്തിൽ മുങ്ങി മരിക്കുകയോ പ്രകൃതിക്ഷോഭത്തിൽ മരിക്കുകയോ ചെയ്താൽ അവനാണ് ഷഹീദ് എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഞാൻ പറയുന്നത് ഇവർ മാത്രമാണ് ഷഹീദ് എന്ന് കരുതുന്നതും ഇതിനെ ഈ പരിധിക്കുള്ളിൽ തളച്ചിടുന്നതും വിശ്വാസിയുടെ മഹത്വത്തിന് ചേർന്നതല്ല. ഷഹീദ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് സ്ഥിരചിത്തതയിൽ സമാശ്വാസം കൈവരിക്കുന്ന വ്യക്തിയാണ്. ഒരുവിധ ഭയാനകമായ വിപത്തോ അപകടമോ അവനെ ഇളക്കി മാറ്റില്ല. ഏതുതരം പ്രയാസത്തെയും അതിനെ നെഞ്ചൂക്കോടെ നേരിടും. അള്ളാഹുവിനു വേണ്ടി ഇനി തന്റെ ജീവൻ തന്നെ നൽകേണ്ടി വന്നാലും അനിതര സാധാരണമായ നിലയിലുള്ള സ്ഥൈര്യം അവന് ലഭിക്കുന്നതാണ്. ഒരുവിധ ദുഃഖമോ വിഷമമോ ഇല്ലാതെ തന്റെ കഴുത്ത് നീട്ടിക്കൊടുക്കുന്നതാണ്. ഒരുവിധ നീരസവും പ്രയാസവും ഇല്ലാതെ തന്നെ തന്റെ കഴുത്ത് ബലിക്കായി അവൻ നീട്ടിക്കൊടുക്കുന്നതാണ്.
അവൻ ആഗ്രഹിക്കുന്നത് എനിക്ക് വീണ്ടും വീണ്ടും ജീവിതം ലഭിക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കുക എന്നതാണ്. അവന് പ്രത്യേകമായ ഒരു ആനന്ദവും സംതൃപ്തിയും കൈവരുന്നു. അവന്റെ ശരീരത്തിൽ പതിക്കുന്ന ഓരോ വാളും അവനെ കഷണം കഷണമാക്കുന്ന ഓരോ വെട്ടും അവന് പുതുജീവനും സന്തോഷവും പ്രസന്നതയും നൽകുന്നു. ഷഹീദ് എന്നതിന്റെ അർത്ഥമാണിത്. ഈ വാക്ക് ഷഹദ് തേൻ എന്നതിൽ നിന്നും നിഷ്പന്നമായതാണ്. കഠിനമായ ആരാധന ആരാണോ സഹിക്കുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ എല്ലാ കൈപ്പേറിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിക്കുന്നത് എല്ലാം സഹിക്കാൻ തയ്യാറാകുന്നത് അവർ തേനിനെ പോലെയുള്ള ഒരു മാധുര്യവും രുചിയും കരസ്ഥമാക്കുന്നു. തേൻ ഷഹദ് അതിനെ സംബന്ധിച്ച് ഫീഹി ഷിഫാഉൻ ലിന്നാസ് അത് ജനങ്ങൾക്ക് രോഗ ശമനൌഷധമാണ് എന്നതുപോലെ വിവിധ ആളുകളും ശമനൌഷധങ്ങളാണ്. ഇവരുടെ സാമീപ്യം കരസ്ഥമാക്കുന്നവർ വിവിധ തരം രോഗങ്ങളിൽ നിന്നും മോചിതരാകുന്നു. മരണം ഒന്നുകൊണ്ട് മാത്രമാണ് ഷഹീദ് എന്ന പദവി ലഭിക്കുന്നതെങ്കിൽ അവരുടെ സാമീപ്യം ആർജിക്കുന്നവർ എങ്ങനെ ഫലമെടുക്കാനാണ്? അവരുടെ യഥാർത്ഥ നന്മകൾ, ദൈവപ്രീതിയുടെ മാർഗത്തിലുള്ള അവരുടെ ചലനം, ദൈവ സാമീപ്യം കരസ്ഥമാക്കൽ എന്നിവയും ഒരു ഷഹീദിന്റെ സ്ഥാനമാണ്. ഇങ്ങനെയുള്ളവരുടെ സാമീപ്യം പ്രാപിക്കുന്നവർ വിവിധ തരം രോഗങ്ങളിൽ നിന്നും മോചിതരാകുന്നു. തുടർന്ന് പറയുന്നു, ഷഹീദ് എന്നത് ഉന്നതമായ ഒരു ആത്മീയ സ്ഥാനമാണ്. അതിൽ മനുഷ്യൻ തന്റെ ഓരോ പ്രവൃത്തിയിലും അള്ളാഹുവിനെ കാണുന്നു. ചുരുങ്ങിയ പക്ഷം അള്ളാഹുവിനെ കാണുന്നുണ്ടെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നു. ഇതിന്റെ മറ്റൊരു പേരാണ് എഹ്സാൻ എന്ന് പറയുന്നത്. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഷഹീദിന്റെ സ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞതിൽ ഒന്ന്, അവൻ തന്റെ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അള്ളാഹുവിനെ കാണുന്നു. ചുരുങ്ങിയ പക്ഷം അള്ളാഹു കാണുന്നുണ്ടെന്ന ദൃഢജ്ഞാനമുണ്ടാകുന്നു. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എല്ലാം അള്ളാഹു കാണുന്നുണ്ടെന്ന പൂർണ്ണ ബോധ്യം അവനുണ്ടാകുന്നു. ഈ ഒരവസ്ഥ സംജാതമായാൽ എപ്പോഴും സൽപ്രവൃത്തിയിൽ മാത്രമായിരിക്കും ചിന്ത ഉണ്ടാവുക. ദുഷ്പ്രവൃത്തി മനുഷ്യന് ചെയ്യാൻ സാധിക്കുകയില്ല. അള്ളാഹുവിന്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇഹ്സാൻ എന്താണെന്ന് നോക്കാം. ഇഹ്സാൻ എന്താണെന്ന് വിവരിച്ചുകൊണ്ട് ആ മഹാത്മാവ് പറയുന്നു, അള്ളാഹുവിൽ നിന്നും നിങ്ങൾക്കുള്ള കൽപ്പന അവനോടും അവന്റെ സൃഷ്ടികളോടും നിങ്ങൾ അതിൽ നീതി നടപ്പിൽ വരുത്തുക എന്നതാണ്. ഇഹ്സാൻ എന്നതിനു മുമ്പുള്ള അവസ്ഥയാണിത്. അള്ളാഹുവിനോടുള്ള കടപ്പാടും സൃഷ്ടികളോടുള്ള കടപ്പാടും നിർവഹിക്കുക. ഇതിനേക്കാളും കൂടുതൽ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതിലിന് പകരം ഇഹ്സാൻ ചെയ്യുക. നിർബന്ധ കടമകളെക്കാളും കൂടുതലായി ചെയ്യുക. അള്ളാഹുവിനെ കാണുന്നുണ്ടെന്ന രീതിയിൽ നന്മകൾ ചെയ്യുക. നിർബന്ധ കടമകൾ ചെയ്യേണ്ടത് തന്നെയാണ്. അതിനു പുറമേ ഐച്ഛികമായ കർമ്മങ്ങൾ കൂടി കൂടുതലായി ചെയ്യുക. അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ അതിന്റേതായ കടമകൾ നിറവേറ്റുക. അള്ളാഹുമായി ഒരു ബന്ധം സ്ഥാപിക്കുക. ഇത് ചെയ്യുകയാണെങ്കിൽ ഇത് ഇഹ്സാനായി തീരുന്നതാണ്. ഇവ ഷഹാദത്തിന്റെ ആ പദവിയിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതായിരിക്കും. ജനങ്ങൾക്ക് നൽകേണ്ട കടമകളെക്കാളും കൂടുതലായി നൽകുക. ഷഹീദിന്റെ പദവി കരസ്ഥമാക്കുന്നവരിൽ ഉൾപ്പെടണമെങ്കിൽ അവർക്ക് നൽകേണ്ട ബാധ്യതകൾ നിറവേറ്റിയതിനു ശേഷം അവരോട് കൂടുതൽ സ്നേഹവും വാത്സല്യവും പ്രകടിപ്പിക്കുക. അവരോട് മയത്തോടും കാരുണ്യത്തോടും കൂടി വർത്തിക്കുക. അള്ളാഹുവിനോടുള്ള നീതി ആവശ്യപ്പെടുന്നത് ആരാധനക്ക് അർഹനായി അവനല്ലാതെ മറ്റാരുമില്ലാത്ത രീതിയിൽ അവനുമായി ബന്ധം സ്ഥാപിക്കുക. അതോടൊപ്പം അതേപോലെ സ്നേഹിക്കാൻ അർഹനായിട്ടുള്ളവനും എല്ലാം സമർപ്പിക്കാൻ അർഹനായിട്ടുള്ളവനും അവനല്ലാതെ മറ്റാരും ഉണ്ടായിരിക്കരുത്. അവൻ സ്രഷ്ടാവാണ്. ഈ ജീവിതത്തെയും ഇതിലെ അനുഗ്രഹങ്ങളെയും നിലനിർത്തുന്നവൻ അവനാണ്. അവൻ പരിപാലകനാണ്. അവന്റെ അനുഗ്രഹങ്ങൾ അവൻ നൽകുന്നു. ഒരു വിശ്വാസി ഈ കാര്യങ്ങളിൽ ഉറച്ചു വിശ്വസിച്ചാൽ മാത്രം പോരാ. അള്ളാഹുവാണ് എല്ലാ ശക്തിയുടെയും കേന്ദ്രം. അവൻ റബ്ബാണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രം പോരാ. മറിച്ച് ഇതിൽ നിന്നും അവൻ മുന്നേറണം. ആ മുന്നേറ്റം എന്നത്
അള്ളാഹുവിന്റെ മഹത്വത്തെക്കുറിച്ച് പൂർണ്ണമായും അംഗീകരിക്കുകയും അവന്റെ ആരാധനയിലും അവന്റെ മുമ്പിൽ കുമ്പിടുന്നതിലും പൂർണ്ണമായും വിലയം പ്രാപിക്കുകയും ചെയ്യുന്നവനായിത്തീരണം. ഹൃദയത്തിൽ നിന്നും വരുന്ന വികാരത്തോടുകൂടി അവന് മുമ്പിൽ കുമ്പിടുന്നവനായി മാറണം. അവന്റെ മഹത്വവും പ്രതാപവും ഒരിക്കലും അവസാനിക്കാത്ത അവന്റെ സൗന്ദര്യവും സ്വയം ദർശിച്ചതുപോലെ അവന്റെ സ്നേഹത്തിൽ തന്നെ ലീനമാക്കുകയും ചെയ്യുക. അനന്തമായ ഒരിക്കലും അവസാനിക്കാത്ത അള്ളാഹുവിന്റെ സൗന്ദര്യത്തെ മനുഷ്യൻ കാണുമ്പോൾ, അവന്റെ ഗുണവിശേഷങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുമ്പോൾ, അവനെ ആരാധിക്കുന്നതിലേക്കും ശ്രദ്ധയുണ്ടാകുന്നു. അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്നും അള്ളാഹുവിന്റെ പ്രീതിക്ക് വിരുദ്ധമായ ഒരു പ്രവൃത്തിയും തന്നെ ഉണ്ടാകുന്നതല്ല. ഈ ഒരു അവസ്ഥ കൈവരിച്ചു കഴിഞ്ഞാൽ ഇത് ഷഹീദിന്റെ പദവിയാണ്. ഷഹീദിന്റെ പദവിയെക്കുറിച്ച് മറ്റൊന്ന് പറഞ്ഞത്, അള്ളാഹുമായ ബന്ധം സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതിനുശേഷം സ്ഥിരചിത്തതയ്ക്കുള്ള ശക്തി കൈവരുന്നു. അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിനായി ഏതു തരം ത്യാഗത്തിനും മനുഷ്യൻ തയ്യാറാകുന്നു. ഇതൊന്നും തന്നെ ആരോ നിർബന്ധിച്ചത് കാരണം ചെയ്യുന്നതായിരിക്കില്ല. ഈ മാർഗത്തിലുള്ള പ്രയാസങ്ങളിലും ഒരുവിധ സമാധാനം അവർക്ക് ലഭിക്കുന്നു, അതും സംതൃപ്തിക്ക് കാരണമായിത്തീരുന്നു. ഓരോ പ്രയാസത്തിനു മുമ്പിലും നെഞ്ചൂക്കോടെ വിശ്വാസ നിലയുറപ്പിക്കുന്നു. ഒരുവിധ ഭയവും ദുഃഖവും നിരാശയും അവരുടെ ഹൃദയത്തിൽ ഉണ്ടാവില്ല. ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിലെന്നോ, അഹമ്മദീയത്തിന്റെ എതിരാളികളുടെ കാര്യങ്ങൾ ഞാൻ കേട്ടിരുന്നെങ്കിലെന്നോ, അവരുടെ ഭീഷണി കേട്ട് അഹമ്മദീയത്ത് ഉപേക്ഷിച്ചിരുന്നെങ്കിൽ ഇവിധ പ്രയാസങ്ങളിലൊന്നും ഞാൻ ഉൾപ്പെടുമായിരുന്നില്ലെന്നുമുള്ള വേവലാതിയൊന്നും ഒരു വിശ്വാസിൽ ഉണ്ടാകുന്നതല്ല. യഥാർത്ഥ അർത്ഥത്തിൽ അവൻ വിശ്വാസിയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചിന്തിക്കുകയില്ല. മറിച്ച് വിശ്വാസത്തിലുള്ള ദൃഢതയും അള്ളാഹുവിന്റെ അസ്തിത്വത്തിലുള്ള ദൃഢവിശ്വാസവും ഈ പ്രയാസങ്ങളിലും അവർക്ക് ആനന്ദവും സന്തോഷവും പകർന്നു കൊടുക്കുകയായിരിക്കും ചെയ്യുക. ചുരുക്കത്തിൽ ഷഹീദിന്റെ സ്ഥാനം ഇതാണ്. തുടർന്ന് പറഞ്ഞത്, ഷഹീദിന്റെ സ്ഥാനം ലഭിക്കുന്നത് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുമ്പോഴാണ്. എല്ലാവിധ ഭൗതിക ആനന്ദങ്ങളും അള്ളാഹുവിന്റെ പ്രീതിക്കും അവന്റെ ആരാധനയ്ക്കും വേണ്ടി ത്യജിക്കുന്നു. ത്യാഗം ചെയ്യുക മാത്രമല്ല, ഈ പ്രവൃത്തി മുഖേന അള്ളാഹുവിൽ നിന്നും പ്രത്യേകമായ സമാധാനവും ശാന്തിയും അവന് ലഭിക്കുന്നു. തേനിൽ നിന്നും മാധുര്യം ലഭിക്കുന്നത് പോലെ ആരാധനയിൽ അവന് പ്രത്യേക മാധുര്യം ലഭിക്കാൻ തുടങ്ങുന്നു. ഒരു വിശ്വാസിയുടെ നമസ്കാരവും ആരാധനകളും നമസ്കാരത്തിലേക്കുള്ള ശ്രദ്ധയും ആരാധനയിലേക്കുള്ള ശ്രദ്ധയും ഇവയൊന്നും ആരുടെയെങ്കിലും നിർബന്ധത്താലായിരിക്കില്ല, മറിച്ച് അള്ളാഹുവിനുള്ള അടിയുറച്ച വിശ്വാസം കാരണമായിട്ടായിരിക്കും. അള്ളാഹു എന്നെ കാണുന്നുണ്ടെന്നത് കൊണ്ടായിരിക്കും. അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും തന്നെ ദൈവപ്രീതിക്ക് കാരണമായി തീരുന്നതാണ്. ഈ പ്രീതി ഷഹാദത്തിന്റെ സ്ഥാനം നൽകി അനുഗ്രഹിക്കുന്നതാണ്. ഇതേപോലെ മനുഷ്യൻ ഉപേക്ഷിക്കുന്ന ഓരോ തിന്മയും അള്ളാഹു ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞ കാരണത്താൽ ഉപേക്ഷിക്കുകയാണെങ്കിൽ എനിക്ക് ദൈവപ്രീതി കരസ്ഥമാകേണ്ടതുണ്ടെന്ന ചിന്തയുണ്ടെങ്കിൽ, അള്ളാഹുമായി തന്റെ ബന്ധം ശക്തിപ്പെടുത്തണം എന്ന ചിന്തയുണ്ടെങ്കിൽ, അള്ളാഹു എല്ലാ പ്രവർത്തനവും കാണുന്നുണ്ടെന്നതുകൊണ്ട് എന്റെ ഈ ദുഷ്പ്രവൃത്തി അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമാകുമെന്ന വിചാരമുണ്ടെങ്കിൽ, ഇവ അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കാൻ ശ്രമിക്കുന്നവരെ തിന്മയിൽ നിന്നും തടയുകയും മാത്രമല്ല നന്മയിലേക്ക് അവരുടെ ശ്രദ്ധ തിരിച്ചുവിടുന്നതുമായിരിക്കും. അള്ളാഹുവിലുള്ള വിശ്വാസത്തിലും ദൃഢജ്ഞാനത്തിലും ഉറച്ച നിലപാട് അവർക്കുണ്ടായിത്തീരും. ഒരു മനുഷ്യന്റെ ജീവിത ലക്ഷ്യം ഇതാണ്.
ഒരു വിശ്വാസിയുടെ ജീവിത ലക്ഷ്യം ഇതാണ്. ഹദ്രത്ത് മസീം അലൈഹി സ്വലാത്തു വസ്സലാം തുടർന്ന് പറയുന്നു, പൊതുജനങ്ങൾ ഷഹീദ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ഷഹീദ് എന്ന് പറഞ്ഞാൽ അമ്പുകൊണ്ടോ തോക്കുകൊണ്ടോ വധിക്കപ്പെടുന്നവരാണ്, അതുമല്ലെങ്കിൽ വല്ല യാദൃച്ഛിക മരണത്തിലും അകപ്പെടുന്നവരാണെന്നാണ്. ഒരു ഹദീസ് ഞാൻ ഇവിടെ വിവരിക്കുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അഞ്ചു വിഭാഗം ആളുകൾ ഷഹീദിന്റെ ഗണത്തിൽ ഉൾപ്പെടുന്നതാണ്. ഒരു ഹദീസിൽ വരുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളുകയുണ്ടായി, അഞ്ച് വിധത്തിലുള്ള ഷഹീദുകളാണുള്ളത്: വിപത്തിൽ മരണമടയുന്നവർ, വൈറസ് സംബന്ധമായ രോഗം കാരണം മരിക്കുന്നവർ, മുങ്ങി മരിക്കുന്നവർ, ഏതെങ്കിലും കെട്ടിടത്തിന്റെ മേൽക്കൂരക്ക് താഴെ അകപ്പെട്ടുകൊണ്ട് മരിക്കുന്നവർ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവൻ നൽകുന്നവർ. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇതിന്റെ വിശദീകരണമാണ് നൽകുന്നത്. അള്ളാഹുവിന് മുമ്പിൽ ഷഹാദത്തിന്റെ ഈ ഒരു സ്ഥാനം മാത്രമല്ല ഉള്ളത്, ഇത് ഭൗതികമായ മരണം മൂലമുള്ള ഷഹാദത്താണ്. എന്നാൽ ഷഹാദത്തിന്റെ മറ്റു പദവികൾ കൂടിയുണ്ട്, അത് ഓരോ വിശ്വാസിയും അന്വേഷിക്കേണ്ടതാണ്. പറയുന്നു, എന്റെ പക്കൽ ഷഹീദ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മറ്റൊന്നാണ്. ഒരുപക്ഷേ അവന്റെ ശരീരം മുറിക്കപ്പെടുന്നുണ്ടാവില്ല. ഷഹീദ് എന്നാൽ ഹൃദയവുമായി ബന്ധപ്പെട്ട ഒരവസ്ഥക്കാണ് പറയുന്നത്. ഓർക്കുക, സിദ്ദീഖ് നബിയുമായി ഒരു അടുപ്പം വെക്കുന്നവരാണ്. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നവർ അവർ നബി, സിദ്ദീഖ്, ഷഹീദ്, സ്വാലിഹ് എന്നീ ഗണത്തിൽ പെട്ടവരായിരിക്കും. പറയുന്നു, സിദ്ദീഖ് നബിയുമായി ഒരു അടുപ്പം വെച്ചു പുലർത്തുന്നു, അവർ രണ്ടാമത്തെ പദവിയിലുള്ളവരായിരിക്കും. ഷഹീദ് സിദ്ദീഖിന്റെ അടുത്ത പദവിയിലുള്ളവരായിരിക്കും. നബിമാരിൽ എല്ലാ ശ്രേഷ്ഠതകളും ഉൾക്കൊള്ളുന്നു. അവർ സിദ്ദീഖും ഷഹീദും സാലിയും എല്ലാമായിരിക്കും. എന്നാൽ സിദ്ദീഖ്, ഷഹീദ് എന്നിവ വ്യത്യസ്തങ്ങളായ പദവികളാണ്. സിദ്ദീഖ് ഷഹീദാകുമോ എന്ന കാര്യം ചർച്ച ചെയ്യപ്പെടേണ്ടതില്ല. ഓരോ പ്രവർത്തനവും തന്നെ മുജിസത്തായി അത്ഭുതമായി കാണുന്നത് അവ ഈ രണ്ട് സ്ഥാനങ്ങളിലും അവരുടെ മഹത്വവും പദവിയും അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ടാണ് അള്ളാഹു പ്രത്യേകമായി കഴിവ് നൽകുന്നത്. നല്ല പ്രവർത്തനങ്ങളും നല്ല സ്വഭാവ ഗുണങ്ങളും പൂർണമായ രീതിയിൽ അവരിൽ നിന്നും പ്രകടമാകുന്നു. യാതൊരുവിധ ബാഹ്യ പ്രകടനവും കൂടാതെ അവരിൽ നിന്നും ഇവ പ്രകടമാകുന്നു. ഒരുവിധ ഭയമോ പ്രതീക്ഷയോ ഈ സൽപ്രവർത്തികൾ ചെയ്യുന്നതിന് പ്രേരകമാകുകയില്ല, മറിച്ച് അത് അവരുടെ പ്രകൃതിയുടെ ഭാഗമായി തീരുന്നു. പ്രകടനാത്മകത അവരുടെ പ്രകൃതത്തിൽ കാണുകയില്ല. ഭൗതിക ലോകത്ത് നാം ഒരു യാചകനെ കാണുന്നു, അവൻ ഒരാളുടെ അടുത്ത് വന്ന് കൈനീട്ടുന്നു, ചോദിക്കപ്പെട്ട വ്യക്തിയുടെ കൈവശം കൊടുക്കാനായി ഒന്നും ഇല്ലെങ്കിൽ തന്നെയും ജനമധ്യത്തിലായതുകൊണ്ട് അയാൾക്ക് എന്തെങ്കിലും നൽകേണ്ടതായി വരുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ ജഡ്ജിക്കാതിരിക്കാനായി വല്ലതും നൽകാൻ അവൻ തയ്യാറാകുന്നു. അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ലെങ്കിൽ, മനുഷ്യനെ ഭയപ്പെട്ടെങ്കിലും അവൻ നൽകുന്നു. ഞാൻ കഴിവുള്ളവനായിട്ടും ഒന്നും നൽകുന്നില്ലെങ്കിൽ ജനങ്ങൾ എന്ത് കരുതും എന്ന ചിന്തയായിരിക്കും ഉണ്ടാവുക. എന്നാൽ ഈ രീതിയിലുള്ള പ്രകടനാത്മകതയൊന്നും ഷഹീദിനുണ്ടാകില്ല. ഈ ഒരു ശക്തി അവനിൽ വർദ്ധിച്ചുകൊണ്ടേ പോകുന്നതാണ്. അത് വർദ്ധിക്കുന്നതനുസരിച്ച് അവന്റെ പ്രയാസം കുറഞ്ഞു വരുന്നു, ഒന്നും ഭാരമായി അവന് തോന്നുകയില്ല. അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി എല്ലാ പ്രയാസങ്ങളും സഹിക്കാൻ അവൻ തയ്യാറാകുന്നു. യാതൊരു പ്രേരണയുമില്ലാതെ അവൻ തയ്യാറാകുന്നു. ഭയം കാരണമായോ പ്രതിഫലം ലഭിക്കുമെന്ന ആശയാലോ ആയിരിക്കില്ല അവൻ ചെയ്യുന്നത്. ആനയുടെ തലക്കുമീതെ ഒരു ഉറുമ്പ് ഇരുന്നാൽ ആ ആനക്കെന്ത് ഭാരമാണ് ഉണ്ടാവുക. ഇതേ രീതിയിലുള്ള അവസ്ഥയാണ് യഥാർത്ഥ വിശ്വാസിക്ക് പ്രയാസങ്ങൾ കൊണ്ടുണ്ടാകുന്നത്. ഷഹാദത്തിന്റെ ആ സ്ഥാനം കരസ്ഥമാക്കുന്നവർ
ഈ അവസ്ഥയിലായിരിക്കും. ചുരുക്കത്തിൽ ഷഹാദത്ത് എന്നത് ഹൃദയത്തിന്റെ അവസ്ഥയുടെ പേരാണ്. ഹൃദയത്തിന്റെ അവസ്ഥ എല്ലാ അള്ളാഹുവിലുള്ള ദൃഢവിശ്വാസത്താലും പൂർണ്ണജ്ഞാനത്താലുമാണ് ഉണ്ടാകുന്നത്. മുമ്പ് വിവരിച്ചതുപോലെ എന്റെ ഓരോ പ്രവൃത്തിയും അള്ളാഹു കാണുന്നുണ്ടെന്ന ചിന്തയോടുകൂടിയായിരിക്കും അവൻ ചെയ്യുക. ഓരോ പ്രവൃത്തിയും ഞാൻ അള്ളാഹുവിന് വേണ്ടിയാണ് ചെയ്യേണ്ടത്. ഉന്നത ധാർമ്മിക ഗുണങ്ങളും സൽപ്രവർത്തനങ്ങളും എല്ലാം അങ്ങനെയുള്ള വിശ്വാസികളിൽ നിന്ന് യഥാർത്ഥ രീതിയിൽ പ്രകടമാകുന്നതാണ്. ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയായിരിക്കില്ല, മറിച്ച് അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയായിരിക്കും. അള്ളാഹുവിന്റെ ഈ പ്രീതി പരിശ്രമം കൊണ്ട് മാത്രം നേടിയെടുക്കാൻ കഴിയില്ല. ഇവ ഒരു വിശ്വാസിയുടെ പ്രകൃതത്തിന്റെ ഭാഗമായി തീരുന്നതാണ്. അവന് അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുക എന്ന ചിന്ത മാത്രമായിരിക്കും ഉണ്ടാവുക. ജമാഅത്തിന് സേവനം ചെയ്യാനുള്ള അവസരം അവന് ലഭിക്കുന്നുണ്ടെങ്കിൽ, അത് നല്ല രീതിയിൽ അവനെ നിർവഹിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ജനങ്ങൾ എന്നെ പുകഴ്ത്തി പറയണം എന്ന നിയ്യത്തോടുകൂടി ആയിരിക്കില്ല അവർ പ്രവർത്തിക്കുന്നത്. മറിച്ച് അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കട്ടെ എന്ന ഒരൊറ്റ ലക്ഷ്യമായിരിക്കും ഉണ്ടാവുക. കാരണം ഈ സേവനം എന്നത് അവന്റെ പ്രകൃതത്തിൽ ഭാഗമായി മാറിയിരിക്കും. അത് ചെയ്യാതെ അവന് സ്വസ്ഥത കൈവരില്ല. ചിലരിൽ നിന്ന് സേവനങ്ങൾ ആവശ്യപ്പെടാതെ വരുമ്പോൾ അവർ അസ്വസ്ഥരാകാറുണ്ട്. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇതിനെ ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കി തരുന്നു. ഒരു യാചകൻ ഒരാളുടെ അടുത്ത് ചെന്നാൽ ഭൗതികരായവർ പൊതുവിൽ അയാൾക്ക് വല്ലതും നൽകുന്നു. ഈ നൽകുന്നതിൽ പൊതുവിൽ പ്രകടനം ഉണ്ടാകുന്നു. എന്നാൽ ഷഹീദിന്റെ സ്ഥാനം ഇതല്ല. ഷഹീദ് ഈ നന്മകൾ ചെയ്യുന്നത് അവന്റെ സൽപ്രകൃതം ഈ നന്മകൾ ചെയ്യാൻ അവനെ നിർബന്ധിക്കുന്നു. പ്രകൃതിപരമായ നന്മ ചെയ്യാനുള്ള ശക്തി കാലം കഴിയുന്നതനുസരിച്ച് വർദ്ധിച്ചുകൊണ്ടേ പോകുന്നതാണ്. ഏതെങ്കിലും നന്മ ചെയ്യുമ്പോഴും ഏതെങ്കിലും സേവനം ചെയ്യുമ്പോഴും ഞാൻ വലിയ പ്രവൃത്തികളാണ് ചെയ്യുന്നത്, അതുകൊണ്ട് അതിനുള്ള പ്രതിഫലവും പ്രശംസയും ഇവിടെയുള്ളവരിൽ നിന്ന് ലഭിക്കണം എന്നൊന്നും അവൻ പ്രതീക്ഷിക്കുകയില്ല. ഞാൻ ജമാഅത്തിന് വേണ്ടി സേവനം ചെയ്യുന്നത് കൊണ്ട് ഭാരവാഹികൾ എനിക്ക് അതിനുള്ള പ്രതിഫലം നൽകണം എന്ന് അവൻ ചിന്തിക്കില്ല. മറിച്ച് അള്ളാഹുവിന്റെ പ്രീതിക്ക് മാത്രമായിരിക്കണം അങ്ങനെയുള്ളവർ പ്രവൃത്തി ചെയ്യേണ്ടത്. തറിയാക്കുൽ കുലൂബ് എന്ന തന്റെ ഗ്രന്ഥത്തിൽ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഷഹാദത്ത് എന്ന പദവി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ തന്റെ വിശ്വാസത്തിന്റെ ശക്തി മുഖേന അള്ളാഹുവിലും പ്രതിഫലം നൽകുന്ന നാളിലും അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിനെ തന്റെ കണ്ണുകളെ കൊണ്ട് കാണുന്ന അവസ്ഥ വരെ എത്തുന്നു. ഈ ദൃഢജ്ഞാനം കാരണമായി സൽപ്രവർത്തികൾ ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന വിഷമതകളും കഷ്ടതകളും ദൂരീകരിക്കപ്പെടുന്നു. അള്ളാഹുവിന്റെ ഒരു നിർണിത വിധിയും അവന്റെ പ്രകൃതവും യോജിച്ച കാരണത്താൽ തേനിന്റെ മാധുര്യം പോലെ ഒരുവിധ ആനന്ദം അവന് ലഭിക്കുന്നു. നെഞ്ചകത്തെ ഒന്നടങ്കം മാധുര്യം കൊണ്ട് നിറക്കുന്നു. എല്ലാം തന്നെ പാരിതോഷികം എന്ന നിലയിൽ അവന് അനുഭവപ്പെടുന്നു. ചുരുക്കത്തിൽ ഷഹീദ് എന്ന് പറയുന്നത് തന്റെ വിശ്വാസ ശക്തി മുഖേന അള്ളാഹുവിനെ കാണുന്നവനും അവന്റെ കൈപ്പേറിയ വിധിയിൽ നിന്ന് മാധുര്യം നുകരുകയും ചെയ്യുന്നവനാണ്. ഈ കാരണം കൊണ്ടാണ് അവനെ ഷഹീദ് സാക്ഷി എന്ന് പറയുന്നത്. ഒരു പരിപൂർണ വിശ്വാസിയുടെ അടയാളമായി അവന് ലഭിക്കുന്നതാണ് ഈ പദവി. വിധിനാളിലുള്ള വിശ്വാസം ഓരോ വിശ്വാസിക്കുമുണ്ട്. എന്നാൽ ഇതിലുള്ള ദൃഢജ്ഞാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അള്ളാഹുമായി ഈ ലോകത്ത് ബന്ധം സ്ഥാപിക്കുന്നതിലൂടെയാണ് ദൃഢജ്ഞാനം കരകതമാകുന്നത്. ഭൗതികരായവർ തന്റെ പ്രേമിക്കായി പല പ്രയാസങ്ങളും സഹിക്കാറുണ്ട്. അള്ളാഹു എല്ലാ പ്രേമഭാചനത്തെക്കാളും വലിയ പ്രേമഭാചനമാകേണ്ടതാണ്. അവനു വേണ്ടി എന്തെന്തെല്ലാം ത്യാഗങ്ങൾ നാം സമർപ്പിക്കേണ്ടതായുണ്ട്. ഭൗതിക ലോകത്തെ പ്രേമം സമയം കഴിയുന്നതനുസരിച്ച് കുറഞ്ഞു വരുന്നു. അതല്ലെങ്കിൽ ഈ ലോകത്ത് വെച്ച് അത് അവസാനിക്കുന്നു. എന്നാൽ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ ഫലം ഈ ലോകത്ത് നിന്ന് വിട്ടുപിരിഞ്ഞതിനു ശേഷം പരലോകത്തും ഇതിനേക്കാളും കൂടുതലായി ലഭിക്കുന്നു. സൽപ്രവർത്തികളുടെ പ്രതിഫലം അള്ളാഹുവിന്റെ പ്രീതിയുടെ സ്വർഗത്തിന് കാരണമായിത്തീരുന്നു. ചില പ്രവർത്തനങ്ങൾ മനുഷ്യൻ ഈ ലോകത്ത് ചെയ്യുന്നത് ചില സമയങ്ങളിൽ കഠിനവും കൈപ്പേറിയതുമായിരിക്കും. ലൗകികനായ ഒരു വ്യക്തി കളവ് പറഞ്ഞുകൊണ്ട്
തന്റെ ഭൗതിക നേട്ടത്തിനുള്ള കാര്യങ്ങൾ നേടിയെടുക്കുന്നു. എന്നാൽ ഒരു യഥാർത്ഥ വിശ്വാസി കളവിനെ ശിർക്ക് തുല്യമായി കരുതി കളവ് പറഞ്ഞ് ഒരിക്കലും കാര്യം നേടാൻ നോക്കുകയില്ല. മറിച്ച് സത്യം പറയുന്നത് ചില സന്ദർഭങ്ങളിൽ ഈ ലോകത്ത് നഷ്ടത്തിന് കാരണമാകുന്നു. അഹമ്മദിയത്ത് ഒരു സത്യമാണ്. അള്ളാഹുവിന്റെ വാഗ്ദാന പ്രകാരം വന്ന വാഗ്ദത്ത മഹ്ദി മസീഹിനെ അംഗീകരിച്ചവരാണ് നാം. എന്നാൽ ഈ സത്യം പല രാജ്യങ്ങളിലും അഹമ്മദികളെ പ്രയാസത്തിൽ അകപ്പെടുത്തിയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഇത് പാകിസ്ഥാനിലാണുള്ളത്. ഇത് പരസ്യപ്പെടുത്തുമ്പോൾ അഹമ്മദികളെ ശിക്ഷിക്കുന്നു, എന്നാലും വിശ്വാസത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നു. ഇവിടെ മറ്റൊരു കാര്യം ആനുഷംഗികമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. അഹമ്മദികൾ പാകിസ്ഥാനിലെ അവസ്ഥ കാരണം ഹിജ്റത്ത് ചെയ്ത് ഇവിടെ വന്ന് അസൈലം കിട്ടാൻ ശ്രമിക്കുന്നു. അവർക്ക് സത്യത്തെ പ്രഘോഷിച്ചതുകൊണ്ടാണ് സ്വന്തം നാട്ടിൽ നിന്നും ഹിജ്റത്ത് ചെയ്യേണ്ടി വരുന്നത്. എന്നാൽ ഇവിടെ വന്ന് കളവിനെയും തെറ്റായ വിവരണത്തെയും തങ്ങളുടെ അസൈലം ലഭിക്കുന്നതിന് മാർഗമാക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്ത എല്ലാ പ്രവൃത്തിയും നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ നാടുകളിൽ സത്യം വളരെയധികം ആദരിക്കപ്പെടുന്നുണ്ട്. സത്യം പറയുക, ചിലരുടെ കേസുകൾ വളരെ പ്രയാസമുള്ളതായിരിക്കും, എന്നാൽ തന്നെയും സത്യം പറയുക. ചിലർക്ക് അവിടെ കേസുകളുണ്ട്, പലവിധ ശത്രുതയുമുണ്ട്, എന്നാൽ ചിലർക്ക് ഇതൊന്നും തന്നെയില്ല. അവർ സത്യം തുറന്നു പറയുക. സ്ഥിരമായി മാനസിക പീഡനം നൽകിയതിന്റെ ഫലമായി നാട്ടിൽ ക്രമസമാധാനം നഷ്ടപ്പെട്ടത് കാരണവും അഹമ്മദികൾക്കെതിരിൽ ക്രൂരമായ നിയമം ഉണ്ടാക്കിയത് കാരണമായും അഹമ്മദികളായ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴുള്ള അവസ്ഥ ഞങ്ങൾക്ക് സഹിക്കുന്നതിനപ്പുറമാണ്. ഓരോരുത്തർക്കും ക്ഷമയുടെ ഓരോ സ്ഥാനമുണ്ടാകും. അത് കാരണമാണ് ഞങ്ങൾ നാട് ഉപേക്ഷിച്ചത്. പാകിസ്ഥാനിൽ ഇപ്പോഴും ലക്ഷക്കണക്കിന് അഹമ്മദികളുണ്ട്. ഇൻഷാ അല്ലാഹു തആല അവിടെ അഹമ്മദികൾ ഇഷ്ടം പോലെ നിലനിൽക്കുക തന്നെ ചെയ്യും. എന്നാൽ ഓരോരുത്തരുടെയും സഹനശേഷി വ്യത്യസ്തമായിരിക്കും. ഞങ്ങൾക്ക് സഹിക്കാനുള്ള ശേഷി ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞാൽ തന്നെ ഇവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ്. സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ട് അസൈലം നൽകുന്നു, ചുരുങ്ങിയ പക്ഷം ദീർഘനാളത്തെ വിസ നൽകുന്നു. എന്നാൽ കളവ് പറയുകയാണെങ്കിൽ ഒരു കളവിന് ശേഷം പല കളവുകളും പറയേണ്ടതായി വരും. ചിലരുടെ കേസ് പരാജയപ്പെടാറുണ്ട്. ഇനി കളവ് പറഞ്ഞ് കേസ് വിജയിച്ചാൽ തന്നെയും അങ്ങനെയുള്ള വ്യക്തി തന്റെ ദൈവത്തിന്റെ കോപം കരസ്ഥമാക്കുന്നവനായി മാറുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ദൈവത്തിന്റെ പ്രീതി എപ്പോഴും നാം നമ്മുടെ മുമ്പിൽ വെക്കേണ്ടതാണ്. സത്യത്തോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ആരോടെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടോ അവർ സത്യം പിൻപറ്റിയത് കാരണത്താലും അതോടൊപ്പം അള്ളാഹുവിന്റെ മുമ്പിൽ കുമ്പിടുകയും ചെയ്ത കാരണത്താലും അവരുടെ കേസുകൾ അല്പം നാളുകൾക്കകം വിജയിച്ചതായി ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ സത്യത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ദീനിനു വേണ്ടി ഹിജ്റത്ത് ചെയ്യുന്നവർ ഷഹീദ് മാത്രമല്ല സിദ്ദീഖുമായി തീരുന്നതാണ്. അബുദാബിൽ നിന്നുള്ള ഒരു നിവേദനം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, തന്റെ ദീനിൽ ഫിത്നയുണ്ടാകുമെന്ന് ഭയന്നുകൊണ്ട് അതിനെ സംരക്ഷിക്കാനായി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പലായനം ചെയ്യുന്നവർ അള്ളാഹുവിന്റെ പക്കൽ സിദ്ദീഖാണ്. ഇതേ അവസ്ഥയിൽ വഫാത്തായാൽ അവർ ഷഹീദുമാകുന്നതാണ്. അള്ളാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കുന്നവർ തങ്ങളുടെ നാഥന്റെ പക്കൽ സിദ്ദീഖ്, ഷഹീദ് എന്നിവരിൽ ഉൾപ്പെടുന്നതാണ് എന്ന ഖുർആനിക വചനം പാരായണം ചെയ്യുകയും ചെയ്തു. തന്റെ മതവിശ്വാസ സംരക്ഷണത്തിനായി ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോകുന്നവർ ഖിയാമത്ത് നാളിൽ ഈസബ്ന് മറിയമിന്റെ കൂടെ ഒരേ സ്വർഗത്തിലായിരിക്കും. നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ദീനിനെ സംരക്ഷിക്കാനായിട്ടാണ്. അതുകൊണ്ട് സത്യത്തെ എപ്പോഴും നിലനിർത്തുക, നിങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുക. കണക്കെടുക്കുന്ന നാളിൽ അടിയുറച്ച് വിശ്വസിക്കുക. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, ശിക്ഷാരക്ഷ എന്നത് ഉറപ്പാണ്, അള്ളാഹുവിന്റെ കൽപ്പനയാണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഇത് സുനിശ്ചിതമായിരിക്കെ
അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിതം നയിച്ച് ഉത്തമ പ്രതിഫലം കരസ്ഥമാക്കാൻ ശ്രമിക്കുക. ഭൗതികമായ നേട്ടത്തിനായി അള്ളാഹുവിന്റെ ശിക്ഷക്ക് എന്തിന് മനുഷ്യൻ കാരണക്കാരനായി തീരണം? ഇത് മറ്റൊരു വിഷയമാണ്. പ്രതിഫല നാളിനെ മുമ്പിൽ കാണുന്നവർ അള്ളാഹുവിൽ പൂർണമായി ദൃഢജ്ഞാനം ഉൾക്കൊള്ളുന്നവനായിരിക്കും. അവർ ഷഹീദ് എന്ന പദവിയിൽ എത്തിയവരാണ്. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം തുടർന്ന് പറയുന്നു, ഷഹീദിന്റെ മഹത്വം എന്നത് പ്രയാസങ്ങളും പരീക്ഷണങ്ങളും കഷ്ടതകളും ഉണ്ടാകുമ്പോൾ അവനിൽ വിശ്വാസ ശക്തിയും ധാർമ്മിക ശക്തിയും സ്ഥിരചിത്തതയും പ്രകടമാകുന്നു. ഇവയെല്ലാം അനിതര സാധാരണമായ നിലയിൽ ഒരു അടയാളമായി പ്രകടമാകുന്നതാണ്. പറയുന്നു, ഈമാൻ സുദൃഢമായി നിൽക്കുന്നതുവരെ പ്രവർത്തനങ്ങളിലും ശക്തി ഉണ്ടാകുന്നു. ഈ ഈമാനിക ശക്തി പൂർണ്ണ വളർച്ചയെത്തിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള വിശ്വാസി ഷഹീദിന്റെ പദവി ആർജിക്കുന്നവനായിത്തീരുന്നതാണ്. കാരണം ഒരു പ്രവൃത്തിയും തന്നെ അവന്റെ വഴി തടയുകയില്ല. അവൻ തന്റെ പ്രിയപ്പെട്ട ജീവൻ നൽകുന്നതിന് പോലും സങ്കോചിച്ചു നിൽക്കുകയില്ല. ചുരുക്കത്തിൽ, ഷഹീദിന്റെ സ്ഥാനം കരസ്ഥമാക്കുക എന്നത് ജീവൻ നൽകുക മാത്രമല്ല, വിശ്വാസത്തിന്റെ ഉന്നത നിലവാരം കരസ്ഥമാക്കുകയും അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കലുമാണ്. നമ്മുടെ ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോഴും അള്ളാഹു അത് കാണുന്നുണ്ടെന്ന അടിയുറച്ച വിശ്വാസം വെച്ച് പുലർത്തലാണ്. അള്ളാഹു ഒരു വിശ്വാസിയുടെ വിശ്വാസ നിലവാരം എന്തെല്ലാമാണ് നിർണയിച്ചിട്ടുള്ളത് എന്ന് കൂടി ചുരുക്കി വിവരിക്കുകയാണ്. അള്ളാഹു പറയുന്നു, യുഅ്മിനൂന ബിൽ ഗൈബി, അവർ അദൃശ്യകാര്യങ്ങളിൽ വിശ്വസിക്കുന്നു. തുടർന്ന് പറഞ്ഞത്, നമസ്കാരം നിലനിർത്തുന്നു, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യുന്നു. കഴിഞ്ഞുപോയ എല്ലാ പ്രവാചകന്മാരെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഇക്കാലത്ത് ഇമാമിലും മഹദി മസീഹിലും വിശ്വസിക്കുന്നു. അള്ളാഹു പറയുന്നു, അബിൽ ആഖിറത്തിഹും യൂഖിനൂൻ, ആഖിറത്തിൽ ദൃഢമായി വിശ്വസിക്കുന്നു. വരാനിരിക്കുന്ന വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യങ്ങളിലും അവർ സുദൃഢമായി വിശ്വസം കൈക്കൊള്ളുന്നു. അവസാന കാലത്തെ ഏറ്റവും സുപ്രധാനമായ പ്രവചനം വാഗ്ദത്ത മസീഹിന്റെ ആഗമനമാണ്. ഈ ആയത്തിന്റെ ഭാഗത്തെ പരാമർശിച്ചുകൊണ്ട് വബിൽ ആഖിറത്തിഹും യൂഖിനൂൻ എന്നതിൽ വിവരിച്ചുകൊണ്ട് ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്, എന്നിൽ വിശ്വസിക്കേണ്ടത് നിർബന്ധമാണെന്ന് അള്ളാഹു ഇവിടെ പറയുകയുണ്ടായി. വിശ്വാസ ദൃഢീകരണത്തിനായി മറ്റൊന്ന് അള്ളാഹു പറയുന്നത്, ഒരു വിശ്വാസി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അള്ളാഹുവിനെയായിരിക്കും എന്നുള്ളതാണ്. ഇക്കാര്യത്തെക്കുറിച്ചും ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. മറ്റെല്ലാ സ്നേഹത്തെക്കാളും കൂടുതൽ സ്നേഹം അള്ളാഹുവിനോടായിരിക്കണം. ഈ സ്നേഹമില്ലെങ്കിൽ വിശ്വാസം ബലഹീനമായി തീരുന്നതാണ്. അള്ളാഹുവിലുള്ള വിശ്വാസം, അവന്റെ മലക്കുകളിലുള്ള വിശ്വാസം, അവന്റെ ഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം, അവന്റെ പ്രവാചകന്മാരിലുള്ള വിശ്വാസം എന്നിവ എല്ലാം തന്നെ വിശ്വാസത്തിന് അനുവേക്ഷണീയമാണ്. ഇതിന്റെ സ്ഥാനവും ഉയർന്നുകൊണ്ടിരിക്കും. ഈമാന്റെ സ്ഥാനത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞ ഒരു കാര്യം വിശ്വാസികളുടെ മുമ്പാകെ അള്ളാഹുവിനെ കുറിച്ച് പരാമർശിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ഹൃദയം അള്ളാഹുവിനോടുള്ള ഭയം കാരണം വിറകൊള്ളുന്നതാണ്. മറ്റൊന്ന് പറഞ്ഞത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവരാണ് മുഅ്മിനീങ്ങൾ എന്നാണ്. ജിഹാദ് വിവിധ തരത്തിലുള്ള വാളുകൊണ്ടുള്ള പോരാട്ടമാണ് ഒരു ജിഹാദ്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം എന്നതോടുകൂടി അത് നിർത്തലാക്കി. ഇനി മതയുദ്ധങ്ങൾ ഇല്ല, ഈ രീതിയിലുള്ള ജിഹാദ് ഇല്ല. ഒരു അഹമ്മദി എല്ലായ്പ്പോഴും എല്ലാ നാട്ടിലും ചെയ്യേണ്ട ജിഹാദ് തബ്ലീഗിന്റെ ജിഹാദാണ്. ഇത് വിശ്വാസം ശക്തിപ്പെടുത്തുന്നതിനും ദൃഢചിത്തത കൈവരിക്കുന്നതിനും അനിവാര്യമാണ്. ഷഹാദത്ത് പദവി കരസ്ഥമാക്കുന്നതിന് അനിവാര്യമാണ്. തങ്ങളുടെ നഫ്സിന്റെ സംസ്കരണവുമായി ബന്ധപ്പെട്ട ജിഹാദ് ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ സന്ദേശം എത്തിക്കുക എന്ന ജിഹാദ് ചെയ്യേണ്ടതും ഓരോ അഹമ്മദിയുടെയും നിർബന്ധ കടമയാണ്, ഫറളാണ്. ഈ ജിഹാദ് എല്ലാ ദേശത്തും എല്ലാ സ്ഥലത്തും ചെയ്യാവുന്നതാണ്.
ഇവിടെ വന്നിട്ടുള്ള എല്ലാ അഹമ്മദികളും ഈ ജിഹാദിൽ കൂടുതലായി പങ്ക് ചേരേണ്ടതാണ്. അള്ളാഹുവിന്റെ പ്രീതിക്കായി ഹിജ്റത്ത് ചെയ്യുക എന്നതും വിശ്വാസത്തിന്റെ ഭാഗമായി പറയുകയുണ്ടായി. വിശ്വാസത്തിന്റെ മറ്റൊരു ലക്ഷണമായി പറഞ്ഞത് അള്ളാഹുവിന്റെ കൽപ്പനകളിലേക്ക് വിശ്വാസികളെ ക്ഷണിക്കുമ്പോൾ അവർ സമീഅന വാഅതന എന്നാണ് പറയുക. ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ വിട്ടുകളയുകയല്ല ചെയ്യുക, മറിച്ച് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നു. ഒരു യഥാർത്ഥ വിശ്വാസിയുടെ വ്യതിരിക്തത ഇതായിത്തീരേണ്ടതാണ്. പല ഉപദേശങ്ങളും നൽകാറുണ്ട്, ഖുത്തബകൾ നിങ്ങൾ കേൾക്കുന്നു. അത് കേൾക്കാൻ വേണ്ടി മാത്രമല്ല കേൾപ്പിക്കുന്നത്, അതനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം. അനുസരണം പ്രകടമാകുന്ന പ്രവർത്തനമാണ് വേണ്ടത്. ഇതിനായി പരിശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥ വിശ്വാസിയായിത്തീരുന്നത്. അതിനുശേഷം ഷഹാദത്തിന്റെ പദവി നൽകുന്ന സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നതാണ്. ഷഹാദത്തിന്റെ സ്ഥാനം നൽകുന്ന ആ സ്ഥാനത്തേക്ക് ഗമിക്കുന്നതാണ്. ഇന്ന കൽപ്പനക്ക് ഇന്നതാണ് ഈ വ്യാഖ്യാനമെന്ന് പറഞ്ഞ് ചർച്ച ചെയ്ത് കാര്യം നീട്ടിക്കൊണ്ടു പോവുകയോ തർക്കവിതർക്കങ്ങളിൽ പങ്കാളികളാകുകയോ ചെയ്യുകയല്ല ഒരു യഥാർത്ഥ വിശ്വാസി ചെയ്യേണ്ടത്. അവർ അള്ളാഹുവിന്റെ കൽപ്പനകൾ കേൾക്കുമ്പോൾ ഹൃദയം വിറകൊള്ളുന്നവരായിരിക്കും. ഇതാണ് യഥാർത്ഥ വിശ്വാസിയുടെ പ്രവർത്തന ശൈലി. എല്ലാ കൽപ്പനകളും പ്രാവർത്തികമാക്കാൻ സൗഭാഗ്യം ലഭിക്കുന്നതിനായി അള്ളാഹുവിന്റെ സവിധത്തിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിൽ വർദ്ധനവ് വരുത്തുന്നവനും ഒരു യഥാർത്ഥ വിശ്വാസിയാണ്. ഒരു വിശ്വാസിയുടെ ഇക്കാലത്തുള്ള ഗുണങ്ങൾ ഇതെല്ലാമാണ് വേണ്ടത്. ഇക്കാലത്ത് ഹദരത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ബയ്യത്തിന്റെ നിബന്ധനകളിൽ പറഞ്ഞതുപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിക്കാൻ തിരുനബിയെ പിൻപറ്റിക്കൊണ്ട് തിരുനബിയുടെ പ്രിയ പ്രേമിയെ അള്ളാഹു ഇക്കാലത്ത് അയക്കുകയുണ്ടായി. ആ വാഗ്ദത്ത മസീഹിനോടുള്ള ബന്ധം മറ്റ് ഭൗതിക ബന്ധങ്ങളെക്കാളും കൂടുതൽ ഉണ്ടാകേണ്ടതാണ്. ഈ പ്രത്യേകതകളാണ് ഒരു വിശ്വാസിയിൽ ഉണ്ടാകേണ്ടത്. ഈ പ്രത്യേകതകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വ്യക്തി സ്വാഭാവിക രീതിയിൽ മരിക്കുകയാണെങ്കിൽ തന്നെ ഷഹാദത്തിന്റെ സ്ഥാനം കരസ്ഥമാക്കുന്നതാണ്. അതിനാൽ ഈ സ്ഥാനം കരസ്ഥമാക്കുന്നതിനായി അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടാക്കിയെടുക്കേണ്ടിയിരിക്കുന്നു. പ്രതിഫലം നൽകുന്ന നാളിനെ കുറിച്ച് അടിയുറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം. തന്റെ എല്ലാ പ്രവർത്തനവും ചെയ്യുമ്പോഴും അള്ളാഹു എന്നെ കാണുന്നുണ്ടെന്ന് അടിയുറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം. അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കാനായി എല്ലാത്തരം പ്രയാസങ്ങളും സഹിക്കാനുള്ള കരുത്ത് അള്ളാഹുവിനോട് തേടുക. അടയാളമായി തീരുന്ന തരത്തിലുള്ള വിശ്വാസ ശക്തി ലഭിക്കാനായി അള്ളാഹുവിനോട് തേടുക. വിശ്വാസത്തെ സുദൃഢീകരിക്കുക. ഭൗതികമായി ഒരു അത്യാഗ്രഹവും ആഗ്രഹവും നമ്മുടെ വിശ്വാസത്തിന് കോട്ടം തട്ടുന്നതാകാതിരിക്കട്ടെ. സൽപ്രവർത്തികൾ ചെയ്യുന്നതിനായി എല്ലാതരം ഭയത്തെയും മനസ്സിൽ നിന്നും നീക്കിക്കളയുക. ആരെയും കാണിക്കാതെ ദൈവപ്രീതിക്കായി സൽപ്രവർത്തികൾ ചെയ്യുക. ഓരോ നന്മയും നമ്മുടെ പ്രകൃതത്തിന്റെ ഭാഗമായി തീരട്ടെ. സ്ഥിരചിത്തതയുടെയും സമാധാനത്തിന്റെയും ശക്തിയും കരഗതമാക്കുന്നതിനായി അള്ളാഹുവിനു മുമ്പിൽ കുമ്പിടുന്നവനായി നാം മാറട്ടെ. അള്ളാഹുവിന്റെ സാമീപ്യം ലഭിക്കുന്ന രീതിയിലുള്ള ആരാധന നടത്തുവാനുള്ള സൗഭാഗ്യം ലഭിക്കാനായി തേടിക്കൊണ്ടിരിക്കുക. ഈ സ്ഥാനമാണ് ഒരു മുഅ്മിൻ കരസ്ഥമാക്കാനായി പരിശ്രമിക്കേണ്ടത്. ഇതിനായി പ്രാർത്ഥിക്കുകയും വേണം. ഇതറിഞ്ഞതിനു ശേഷം ഷഹാദത്ത് ലഭിക്കണം എന്ന് ദുആ ചെയ്യേണ്ടത് ആവശ്യമാണോ എന്ന് ചോദ്യമുന്നയിക്കുന്ന ഏതെങ്കിലും ഒരു വിശ്വാസി ഉണ്ടായിരിക്കുമോ? ഈ യഥാർത്ഥ ഷഹാദത്തിന്റെ പദവി ലഭിക്കാനായി ഒരു വിശ്വാസി ദുആ ചെയ്യേണ്ടത് അനിവാര്യമാണ്. എന്നാൽ മാത്രമേ അവർ യഥാർത്ഥ വിശ്വാസിയായി തീരുകയുള്ളൂ. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉദ്ധരണികളുടെ വെളിച്ചത്തിൽ ചുരുങ്ങിയ രീതിയിൽ ഞാൻ കാര്യങ്ങൾ വിവരിക്കുകയാണ്. ഇത് കരസ്ഥമാക്കാനും സ്വായത്തമാക്കാനും ജീവിതത്തിൽ നടപ്പിൽ വരുത്തുവാനും നമ്മിൽ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതാണ്. ഈ ഒരു സ്ഥാനം കരസ്ഥമാക്കി കഴിഞ്ഞാൽ
ശത്രുക്കളുടെ വെടിയുണ്ടകൾ കാരണമായി നാം ജീവൻ നൽകുന്നവർ ആണോ അല്ലയോ എന്ന് നോക്കാതെ സമാധാനാന്തരീക്ഷത്തിൽ ലോകത്തെവിടെ കഴിയുന്നവർക്കും ഷഹാദത്തിന്റെ സ്ഥാനം കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. അള്ളാഹു തആല നമുക്കതിനുള്ള തൗഫീക്ക് നൽകട്ടെ. കഴിഞ്ഞ ഖുത്ബ ഹംബർഗിലാണ് ഞാൻ അനുഷ്ഠിച്ചിരുന്നത്. അന്ന് ഒരു ഷഹാദത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ ലഭിച്ചിരുന്നില്ല, അതിനാൽ ജനാസ ഗായിബ് നമസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ജുമാക്ക് ശേഷം ആ ഷഹീദിന്റെ ജനാസ ഞാൻ നമസ്കരിക്കുന്നതാണ്. മക്സൂദ് അഹമ്മദ് സാഹിബ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പിതാവിന്റെ പേര് നവാബ് ഖാൻ സാഹിബ് എന്നാണ്. December 7, 2012 കോയിട്ടയിൽ വച്ചാണ് ഇദ്ദേഹം ഷഹീദായത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അഹമ്മദീയത്ത് പ്രവേശിച്ചത് അദ്ദേഹത്തിന്റെ പിതാവ് നവാബ് ഖാൻ സാഹിബിന്റെ ഉമ്മൂമ്മ ബാഗു സാഹിബ എന്ന് അറിയപ്പെടുന്ന ബാഗ്ബരി സാഹിബ മുഖേനയാണ്. കാദിയാന്റെ അടുത്തുള്ള ഗ്രാമമായ നെങ്കൽ നിവാസിയാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ നേരിട്ട് അവർ ബയ്യത്ത് ചെയ്തിരുന്നു. പാകിസ്ഥാൻ സ്ഥാപിച്ചതിനു ശേഷം ഈ കുടുംബം ഹിജ്റത്ത് ചെയ്ത് സായിവാളിലേക്ക് പോയി. അവിടുന്ന് 1965 കോയിട്ടയിലേക്ക് പോയി. മക്സൂദ് സാഹിബ് ജനിച്ചത് കോയിട്ടയിലാണ്. 31 വയസ്സായിരുന്നു. മിഡിൽ വരെയാണ് പഠിച്ചത്. പിതാവിനോടൊപ്പം കോൺട്രാക്ട് ജോലി ചെയ്തിരുന്നു. ഈ വർഷം നവംബറിൽ ഇദ്ദേഹത്തിന്റെ സഹോദരൻ മൻസൂർ അഹമ്മദ് സാഹിബിനെ ഷഹീദാക്കിയിരുന്നു. സഹോദരന്റെ വഫാത്തിന് മുമ്പ് മക്സൂദ് സാഹിബ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ വർക്കിലാണ് പ്രവർത്തിച്ചിരുന്നത്. സഹോദരന്റെ ഹാർഡ്വെയർ ഷോപ്പിലും പോകുമായിരുന്നു. സഹോദരന്റെ ഷഹാദത്തിന് ശേഷം പൂർണമായി കടയിൽ തന്നെ പ്രവർത്തിച്ചു പോന്നു. ഷഹാദത്ത് സംഭവം നടന്നത് ഇപ്രകാരമാണ്. December 7 കാലത്ത് 9 തന്റെ ജോലിക്കാരനെയും ഒത്ത് മക്സൂദ് സാഹിബ് സാറ്റലൈറ്റ് ടൗണിലുള്ള ഹാർഡ്വെയർ ഷോപ്പിലെത്തി. ജോലിക്കാരെ കടയിൽ ഇരുത്തി രണ്ട് കുട്ടികളെ സാറ്റലൈറ്റ് ടൗണിലെ സ്കൂളിൽ വിടാനായി പോയി. കുട്ടികളെ സ്കൂളിൽ വിട്ട് തിരിച്ച് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അജ്ഞാതരായ രണ്ടുപേർ ബൈക്കിൽ വന്ന് വെടിവെക്കുകയുണ്ടായി. 5 അദ്ദേഹത്തിന് തുളച്ചു കയറി. 4 തലയ്ക്കും 1 തോളിനുമാണ് ഏറ്റത്. ഉടനെ ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും വഴിയിൽ വെച്ച് ഷഹീദാവുകയുണ്ടായി. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. കഴിഞ്ഞ മാസം അദ്ദേഹത്തിന്റെ സഹോദരൻ ഷഹീദാക്കപ്പെട്ടിരുന്നു. 2009 ഇദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയിരുന്നു. 12 ശേഷം വലിയൊരു തുക മോചനദ്രവ്യം നൽകിക്കൊണ്ടാണ് വിട്ടുകിട്ടിയത്. ഖിദ്മത്തെ ഹൽക്ക് പ്രവർത്തനത്തിൽ വളരെ താല്പര്യമുള്ള വ്യക്തിയായിരുന്നു മർഹൂം. മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുമ്പോൾ ഷഹീദ് മർഹൂം തന്റെ വണ്ടി വിട്ടുകൊടുക്കുക മാത്രമല്ല ചെയ്തിരുന്നത്, സ്വയം ഡ്രൈവ് ചെയ്ത് കൂടെ പോകുമായിരുന്നു. ദാവത്തെ ഇലുള്ള പ്രവർത്തനത്തിലും തന്റെ വണ്ടി നൽകിയിരുന്നു. അവരോടൊപ്പം പോവുകയും ചെയ്തിരുന്നു. കോയിട്ടയിൽ വരുന്ന മുറബിമാരെ പ്രത്യേകം പരിഗണിച്ചിരുന്നു. അവരോട് അവരെ സേവിച്ചുകൊണ്ട് അതിൽ സന്തോഷം കണ്ടെത്തിയിരുന്നു. സെക്യൂരിറ്റി ഡ്യൂട്ടി വളരെ താല്പര്യത്തോടെ ചെയ്തിരുന്നു. ജുമാ ദിവസത്തെ ഡ്യൂട്ടി പ്രത്യേകമായി നൽകിയിരുന്നു. സദർ സാഹിബ് സാറ്റലൈറ്റ് ടൗൺ കോയിട്ട വിവരിക്കുന്നു. ഷഹീദ് മർഹും അതിഥി സർക്കാര പ്രിയനും മിതഭാഷിയും സൽസ്വഭാവിയും നമ്ര ഹൃദയനും സാദാ പ്രകൃതക്കാരനുമായിരുന്നു. ആരോടും ദേഷ്യം പിടിക്കാറില്ല. പിണങ്ങാനുള്ള അവസരം ആർക്കും നൽകാറുമില്ല. എതിരാളികൾ പരുഷമായി സംസാരിച്ചാൽ തന്നെ ചിരിച്ചുകൊണ്ട് അത് തള്ളിക്കളയുമായിരുന്നു. ഇതൊന്നും അദ്ദേഹം ശ്രദ്ധിച്ചിട്ടില്ല എന്നല്ല, അവരുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീട്ടിൽ സംസാരിക്കാറുണ്ടായിരുന്നു. ഷഹാദത്തിന് 3 മുമ്പ് സദർ സാഹിബ് തുടർന്നെഴുതുന്നു, അദ്ദേഹം എനിക്ക് ഫോൺ ചെയ്തുകൊണ്ട് പറഞ്ഞു, എന്റെ ചന്ത ഇതുവരെ വാങ്ങിയിട്ടില്ലല്ലോ. അതിനുശേഷം ചന്ത പൂർണ്ണമായി അടച്ചു തീർത്തു. ഭാര്യ മക്കളോട് പ്രത്യേക സ്നേഹമായിരുന്നു. അവരോടൊരിക്കലും ഉച്ചത്തിൽ സംസാരിച്ചിട്ടില്ല. മാതാപിതാക്കൾ കൂടാതെ ഭാര്യയുടെ മാതാപിതാക്കളെയും വളരെയധികം ആദരിച്ചിരുന്നു. അവരുടെ കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. പിതാവ് നവാബ് ഖാൻ സാഹിബ് കൂടാതെ സംതൃപ്ത കുടുംബാംഗങ്ങളിൽ ഭാര്യ സാബിത മക്സൂദ് സാഹിബ, മസ്രൂർ അഹമ്മദ് എന്ന 9 മകൻ, മറിയം മക്സൂദ് സാഹിബ് എന്ന 7 മകൾ എന്നിവരും 2 സഹോദരിമാരുമുണ്ട്. സ്വന്തം മാതാവ് വഫാത്തായിരുന്നു.
പിതാവ് രണ്ടാമതൊരു വിവാഹം കഴിച്ചിരുന്നു, ഇളയുമ്മ ഉണ്ട്. മുഅല്ലിം സാറ്റലൈറ്റ് ടൗൺ അദ്ദേഹത്തെ കുറിച്ച് എഴുതുന്നു, സാദാ പ്രകൃതക്കാരനായിരുന്നു, അതിഥി സൽക്കാരം ഇദ്ദേഹത്തിന്റെ വീട്ടിലെ ഒരു വിശിഷ്ട ഗുണമായിരുന്നു. മുബല്ലി മുഅല്ലിമീങ്ങളെ വളരെയധികം ആദരിച്ചിരുന്നു, വളരെ സന്തോഷത്തോടെ അവരെ സമീപിച്ചിരുന്നു. നമസ്കാര സെന്റർ അദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു, അതിനെ സജീവമാക്കി നിലനിർത്തിയിരുന്നു. നമസ്കാരം വീട്ടിൽ നടക്കുന്നതോട് കൂടാതെ വഖഫേനോ അത്ഫാൽ ക്ലാസുകൾ വീട്ടിൽ നടക്കാറുണ്ടായിരുന്നു. കുട്ടികളുടെ തർബിയത്ത് കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. കോയട്ടയിലെ അവസ്ഥ വളരെ മോശമായതുകൊണ്ട് ഇവിടെ നിന്ന് ഹിജ്റത്ത് ചെയ്യണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മുഅല്ലിം സാഹിബുമായി മശ്വറ ചെയ്തിരുന്നു, എനിക്ക് കത്തെഴുതാൻ ഇരിക്കുകയായിരുന്നു. അള്ളാഹുവിന്റെ വിധി ഇതായിരുന്നു. ഇതിനു മുമ്പേ അള്ളാഹു അദ്ദേഹത്തിന് ഷഹാദത്തിന്റെ പദവി നൽകി അനുഗ്രഹിച്ചു. ഇദ്ദേഹത്തിന്റെ പിതാവിന് രണ്ട് ആൺകുട്ടികളാണ് ഉണ്ടായിരുന്നത്. രണ്ടുപേരും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാക്കപ്പെടുകയുണ്ടായി. ഇദ്ദേഹത്തിന്റെ പിതാവ് ആകാശത്തേക്ക് നോക്കി ഇത്രമാത്രമാണ് പറഞ്ഞത്, അള്ളാഹുവെ നീ രണ്ടുപേരെയും കൊണ്ടുപോയി, ഈ അക്രമികളോട് നീ തന്നെ പ്രതികാരം ചെയ്താലും. അള്ളാഹു മർഹുമിന്റെ പദവി ഉയർത്തട്ടെ. ഈ ഷഹാദത്ത് ഇദ്ദേഹത്തിന് എഴുതപ്പെട്ടതായിരുന്നു. അള്ളാഹു തആല ഇദ്ദേഹത്തിന്റെ മക്കളുടെ സംരക്ഷകനും സഹായിയുമായി തീരട്ടെ, തന്റെ സംരക്ഷണത്തിൽ എടുക്കട്ടെ. ഭാര്യക്കും മക്കൾക്കും മാതാപിതാക്കൾക്കും ക്ഷമയും ധൈര്യവും സ്ഥൈര്യവും നൽകുമാറാകട്ടെ. ശത്രുക്കളെ നാശാഗർത്തത്തിലേക്ക് എത്തിക്കുകയും ചെയ്യട്ടെ. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر